ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين ولا عقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا محمد وعلى آله وصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി മുത്തക്കിങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരോടും ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നേർച്ചയുമായി ബന്ധപ്പെട്ട തോന്നിവാസങ്ങളെ സംബന്ധിച്ച് പല ഭാഗങ്ങളിലായി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 12 ഭാഗം വരെ നമ്മൾ ചെയ്തു. ഈ ഭാഗങ്ങൾ മുഴുവൻ നിങ്ങൾ കാണണം. ഈ സമുദായത്തിൻ്റെ അവസ്ഥ എവിടെയും വരെ എത്തി നിൽക്കുന്നു എന്ന് ജനങ്ങൾ അറിയണം. ഈ വക തോന്നിവാസങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കണം. ഇത് ഇസ്ലാമിൻ്റെ ഭാഗമല്ല എന്നുള്ള കാര്യം ജനങ്ങളെ ഉത്ബുദ്ധരാക്കണം, ബോധവൽക്കരിക്കണം. ഇതൊക്കെ ഓരോരുത്തരുടെയും ധാർമ്മികമായ കടമയാണ് എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, നേർച്ചയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന തോന്നിവാസങ്ങളെ സംബന്ധിച്ച് ഈ വീഡിയോ 13-ാമത്തെ ഭാഗമാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഇത് എത്തിക്കണം. അതോടൊപ്പം തന്നെ ഈ ജാറ കച്ചവടക്കാര്, ജാറ വ്യവസായികൾ മയ്യത്ത് വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ മറ്റുള്ളവരെ ശിർക്കിലേക്ക് തള്ളിവിടുകയും അള്ളാഹുവിനോട് തേടേണ്ടുന്ന പല കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കേണ്ടുന്ന കാര്യങ്ങൾ എവിടെ പോയി ചോദിക്കുന്നു? ഈ പിന്നെ വ്യവസായികളുടെ അടുത്ത്, ജാറ വ്യവസായികളുടെ അടുത്ത്, ജാറ കച്ചവടക്കാരുടെ അടുത്ത് പോയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവിടെ നിയന്ത്രണങ്ങളുണ്ട്. പെട്ടിയിൽ പൈസ ഇടണം, പട്ടില്ലെങ്കിൽ കടത്തൂല, നേർച്ചയില്ലെങ്കിൽ പിന്നെ അവിടെ പ്രവേശനമില്ല. അങ്ങനെയും കുറെ ജാറങ്ങളുണ്ട്. അതായത് ഇപ്പോ ഏർവാടിയിലൊക്കെയാണ് എങ്കിൽ പട്ട് മേടിച്ചിട്ടേ എങ്ങോട്ട് കിടക്കാവൂ. പട്ട് കച്ചവടക്കാർ എല്ലാം ജാറം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പല ബിസിനസ്സുകളൊക്കെ തകൃതിയായി നടക്കുന്നത്. ജാറമുണ്ടോ? ജാറം തന്നെ ഒരു ബിസിനസ്സാണ്. അതിന് പുറമെ ജാറവുമായി ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള പലവിധ സാധനങ്ങളുടെ കച്ചവടങ്ങൾ, അതങ്ങനെ ജീവിക്കുന്നവർ കുറെ ആൾക്കാർ. ഇതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ. അന്ന് പല വീഡിയോകളൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ശിർക്കും ഖുറാഫത്തും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കാൻ മുഖ്യ കാരണം ഈ ജാറം തന്നെയാണ്. മുത്തുപ്പേട്ട ജാറം 12-ാമത്തെ ഭാഗത്ത് ഞാൻ സൂചിപ്പിച്ചല്ലോ. ആ ജാറം എങ്ങനെയാണ് ഉണ്ടായത് എന്ന്, അതിനുള്ള പിന്നെ അടിത്തറ എന്താണ്, അടിസ്ഥാനം എന്താണ് എന്ന് ഞാൻ ആ കാര്യം സൂചിപ്പിച്ചതാണ് 12-ാമത്തെ ഭാഗത്തിൽ മുത്തുപ്പേട്ട ആ ജാറം കാണിച്ചുകൊണ്ട്, ആ വിഷയമായി സംസാരിച്ചുകൊണ്ട്. അതേ രൂപത്തിലാണ് പല ജാറങ്ങളും. ഒരേ കഥകളാണ് എല്ലാവർക്കും പറയാനുള്ളത്. അതേതാ കഥ? സ്വപ്നകഥ. സ്വപ്നം കാണുകയാണ്, അല്ലെങ്കിൽ രക്തം കാണുകയാണ്, അല്ലെങ്കിൽ പാമ്പിനെ കാണുകയാണ്, അല്ലെങ്കിൽ കർഷകന്മായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അമുസ്ലിം സഹോദരങ്ങൾ സഹോദരിമാർ ഇങ്ങനെയുള്ളവരൊക്കെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് പല ജാറുകളും ഉണ്ടാക്കുന്നത്. അപ്പൊ സ്വപ്നം ഇവർക്ക് മുഖ്യ ഘടകമാണ്. സ്വപ്നം അല്ലെങ്കിൽ ജാറല്ല, ജാറുണ്ടെങ്കിൽ സ്വപ്നം. ഈ സ്വപ്നവുമായി ബന്ധപ്പെട്ട് സ്വപ്നം ജാറം സമം വരുമാനം. കാരണം അതിനാണല്ലോ ഇപ്പൊ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഒട്ടുമിക്ക ജാറത്തിന്റെയും അവസ്ഥ ആലോചിക്കുമ്പോ പേരോ നാളോ ഒന്നും അറിയില്ല. പിന്നെ എങ്ങനെയാണിത് ജാറം ആയത്? സ്വപ്നം കണ്ടു. ഇതിപ്പോ ഒരു ജാറത്തിൽ അവസാനിക്കുന്ന കാര്യമല്ലല്ലോ. ഒട്ടുമിക്ക ജാറത്തിന് സ്വപ്നമാണ്. ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിക്കാം, ആ ജാറം എങ്ങനെയാണ് ഉണ്ടായത് എന്ന്
നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കണം. ഇൻഷാല്ലാ ആ വീഡിയോ കാണും. പുഞ്ചയിൽ ജാറം സ്ഥിതി ചെയ്യുന്നത് വലിയ വയലിൻ്റെ നടുക്കയാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ മനോഹരമായ വയലിൻ്റെ നടുവിലൂടെ മൺവഴിയിലൂടെയുള്ള യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 200 വർഷത്തോളം പഴക്കമുള്ള ഈ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഒരു ഉമ്മയും മകനും ആണെന്നാണ് പറയപ്പെടുന്നത്. മഹാനവർഗളുടെ പേരോ ജീവിത ചരിത്രമോ ആർക്കും അറിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് കൃഷിയിറക്കാൻ വേണ്ടി നിലം ഉഴുതുമറിക്കുമ്പോൾ പ്രത്യേക സ്ഥലത്ത് വെള്ളത്തിൽ രക്തം കലർന്നതായി കിടക്കുന്നത് ആളുകൾ കണ്ടു. അങ്ങനെയാണത്രേ പുഞ്ചയിൽ ജാറം ഉണ്ടായത് എന്ന് നാട്ടുകാർ പറയുന്നത്. പുഞ്ചയിൽ ജാറം, ജാറം എങ്ങനെയാ ഉണ്ടായത്? നിങ്ങൾ കണ്ടല്ലോ മുത്തുപേട്ടയിൽ എന്താ ഉണ്ടായത്? അതേ രൂപത്തിൽ തന്നെയാണ്. മുത്തുപേട്ടയിൽ ഉണ്ടായത് കർഷകന്റെ കലപ്പ കല്ലിൽ തട്ടിയപ്പ ബ്ലഡ്. ഇവിടെയും അത് തന്നെയാണ്. അപ്പൊ ഉമ്മയും മകനുമാണ് അവിടെ മറിഞ്ഞ് പിന്നെ മറപ്പെട്ടത് എന്ന് ആൾക്കാർ പറയാണ്. ഇവിടെ അവർക്ക് അടുത്തറിയും അസലൊന്നുമില്ല. ജനങ്ങൾ പറയാണ് അത് ഉമ്മയും മോനും കൂടിയാണ് അവിടെ അവിടെ ഉള്ളത് എന്ന് ജനങ്ങൾ ഇങ്ങനെ പറയാണ്. എങ്ങനെ ജാറുണ്ടായത്? നിലം ഉഴുത് മറിച്ചപ്പോ രക്തം. മുത്തുപേട്ടൽ എന്തായിരുന്നു? അവിടെയും രക്തം തന്നെയാണ്. ഇതാണ് ഇവരുടെ പിന്നെ സ്വപ്നത്തിൽ കാണുക, അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളും കറാമത്തുകളൊക്കെ ജാറത്തിന്റെ അവസ്ഥ സമൂഹത്തിന് പഠിപ്പിക്കുക അങ്ങനെയാണ്. മുത്തുപേട്ടയില് കർഷകൻ പിന്നെ കലപ്പ കൊണ്ട് നിലം ഉഴുതപ്പോ അത് കല്ലി തട്ടി ബ്ലഡ് വന്നു. ഇവിടെയും അങ്ങനെ തന്നെയാണ്. നിലം ഉഴുതു മറിച്ചപ്പോ എന്ത് ചെയ്തു? രക്തം. ഊരും പേരൊന്നും അറിയില്ല. ഏതുപോലെ നമ്മുടെ മുനമ്പത്തെ ബീവിയെ പോലെ. ഇൻഷാല്ലാ മുനമ്പത്തെ ബീവി വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ ആ സന്ദേശങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തും. അപ്പോ എന്താണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതിൽ നിന്ന്? ഉമ്മയും മകനുമാണ് അവിടെ താമസം. ഇവിടെ ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് 2 പെറ്റുമ്മ 3 പെറ്റുമ്മ പൈതൽ ജാറം ഇങ്ങനെയൊക്കെ. സ്ത്രീകൾക്ക് 2, 3, 4 പ്രസവിക്കാൻ പറ്റാത്ത രൂപത്തിലായിട്ടുണ്ട്. കാരണം അപ്പൊ പിന്നെ അത് വലിയ കറാമത്തായിട്ട് കൂട്ടുകയാണേ. 2 പെറ്റുമ്മ എന്നൊക്കെ പറയും. 3 പെറ്റുമ്മ എന്ന് പറഞ്ഞ ജാറൊക്കെ ഉണ്ട്. പിന്നെ പൈതൽ ജാറുണ്ട്. ഒന്നിനും വിടലില്ലല്ലോ, ഒരാളെയും ഒഴിവാക്കൂല. കാരണം ഇങ്ങനൊരു സമൂഹം, ഇങ്ങനെ ഇതിനു വേണ്ടി വയ്യത്ത് വിറ്റ് തിന്നാൻ വേണ്ടി ജീവിച്ചു പോകുന്ന ഒരു സമൂഹം ഉണ്ടെന്ന് ലോകത്തുള്ളവർക്ക് മൊത്തം അറിയാം. അപ്പൊ ഈ ഉമ്മയും മകനും ജനങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇനി അതാണ് മനസ്സിലാക്കേണ്ടത്. ഉമ്മയും മകനും ജനങ്ങൾക്ക് എന്താണ് ചെയ്യുന്നത്? ഇനി ഉമ്മയും മകനും കൂടി ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഉമ്മക്കും മകനുക്കും അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അതൊന്ന് നിങ്ങൾ കേൾക്കണം. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങോട്ട് ചെയ്യേണ്ടത്, അങ്ങോട്ട് എന്ത് ചെയ്താലാണ് ഇങ്ങോട്ട് എന്താ കിട്ടുക എന്നുള്ള കാര്യം കൂടി ഒന്ന് കേൾക്ക്. അനേകം ആളുകൾ സിയാറത്ത് ചെയ്യുകയും നേർച്ച ചെയ്യുകയും ചെയ്യുന്ന ഈ മഖാമിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് പല രൂപത്തിലുള്ള ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മഖാമിലേക്ക് മക്കളില്ലാത്തവർ തൊട്ടി നേർച്ച ചെയ്താൽ അവർക്ക് മക്കളുണ്ടായ ധാരാളം അനുഭവങ്ങൾ അയൽ പ്രദേശക്കാർ ഞങ്ങളോട് പറഞ്ഞു. അതുപോലെ വിവാഹം ശരിയാകാത്തവർ കുപ്പി വള പോലെയുള്ള വസ്തുക്കൾ മഖാമിലേക്ക് നേർച്ച ചെയ്താൽ വിവാഹം ശരിയായ അനുഭവങ്ങളും ആളുകൾ ഞങ്ങളോട് പറഞ്ഞു. തൊട്ടി കെട്ടിയാല് കുട്ടി കുപ്പി വളക്ക് പുതിയപ്പള. കണ്ടല്ലോ, തൊട്ടിയും കുപ്പിവളയും അങ്ങട്ട് കൊടുക്കണം. ആരൊക്കെ? ഉമ്മാക്കും മാനുക്കും. ഇത് അങ്ങട്ട് കൊടുക്കുമ്പോ ഇങ്ങട്ട് കിട്ടുന്നത് കുട്ടിയാണ് പുതിയപ്പളയാണ്. വിവാഹപ്രായം എത്തിയിട്ടും
വിവാഹം കഴിക്ക പിന്നെ നടക്കാത്ത പെൺകുട്ടികളെ കുപ്പിവള അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, കിട്ടുക. അതേപോലെ തന്നെ പിന്നെ കുട്ടിയില്ലാത്തവർക്ക് തൊട്ടി കൊണ്ടുപോയി കിട്ടുക. ഇങ്ങനെ അതാണ് അവിടുത്തെ നേർച്ച. ഇത് രണ്ടും അങ്ങോട്ട് കൊടുക്കണം. ഇത് രണ്ടും അങ്ങോട്ട് കൊടുത്താൽ അവിടുന്ന് ഇങ്ങോട്ട് കിട്ടുന്ന സാധനമാണ്. അപ്പോ എന്തൊരു അവസ്ഥയാണ് പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിൽ ഇതുപോലെ തന്നെ കുട്ടിയില്ലാത്ത പ്രവാചകന്മാരില്ലേ, കഷ്ടപ്പെട്ട പ്രവാചകന്മാരില്ലേ, പ്രവാചകന്മാരെക്കാൾ കൂടുതൽ കഷ്ടപ്പാട് സഹിച്ചവരാരാ, അവരാണല്ലോ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും യാതനകളും സഹിച്ചത്. പ്രവാചകന്മാരിൽ എത്ര പലർക്കും മക്കളില്ലാതിരുന്നിട്ടില്ലേ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദർശ ധീരതയുള്ള നമ്മുടെ പിതാവ്, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കുട്ടി വേണം. എന്തായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തത്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആരോടാ പ്രാർത്ഥിച്ചത്? റബ്ബിനോടാണ് പ്രാർത്ഥന. എന്തായിരുന്നു മഹാൻ പ്രാർത്ഥിച്ചത്? റബ്ബി ഹബ്ലി മിനസ്വാലിഹീൻ, അള്ളാഹുവേ സ്വാലിഹായ ഒരു കുട്ടിയെ തരണേ അല്ലാ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങോട്ട് പിന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. കുപ്പിവള ആവശ്യം വന്നില്ല, അതേപോലെ തന്നെ തൊട്ടി കെട്ടേണ്ടി വന്നില്ല, ചണനതിരി കൊടുക്കേണ്ടി വന്നില്ല, നിലവിളക്ക് കൊടുക്കേണ്ടി വന്നില്ല, പട്ട് കൊടുക്കേണ്ടി വന്നില്ല, ഒന്നും വന്നില്ല. ദുആ ചെയ്യുന്നു അള്ളാഹുവിനോട്, റബ്ബി ഹബ്ലി മിനസ്വാലിഹീൻ എന്ന് അള്ളാഹുവിന് ദുആ ചെയ്യാം. ദുആ ചെയ്ത വൈക്കന്നെ പെട്ടെന്ന് ഉത്തരം കിട്ടുകയാണ് ആ മഹാന്. ഫബശ്ശർനാഹു ബിഉലാമിൻ ഹലീം, വളരെ വ്യക്തമായിട്ട് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. കണ്ടോ, ദുആ ചെയ്തതും അള്ളാഹു പെട്ടെന്ന് ഇജാബത്ത് കൊടുക്കുകയാണ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കുട്ടി വേണം, റബ്ബിനോട് പ്രാർത്ഥിച്ചു. പക്ഷേ അതിന് മുമ്പ്, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അവിടെ ബീവി ഉണ്ട്. സാധാരണ കുളിക്കാത്ത തിരുമ്പത്ത ബീവി അല്ല. ഇന്നിപ്പോ കേരളത്തിൽ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെയുള്ള അഞ്ച് പെറ്റുമ്മേ, ആറ് പെറ്റുമ്മേ, മൂന്ന് പെറ്റുമ്മേ, എന്ത് ആ രൂപത്തിലുള്ള പിന്നെ ബീവികളോ അല്ലെങ്കിൽ വ്യാജസിദ്ധന്മാർ, അതൊന്നുമല്ല. ഒറിജിനൽ ബീവി അവിടെ ഉണ്ട്, കറാമത്തുള്ള ബീവിയാണ്. മറിയം റളിയല്ലാഹു അൻഹ പരിശുദ്ധ ഖുർആൻ ആ മഹദിയുടെ കറാമത്ത് എടുത്തു പറഞ്ഞതാണ്. ആ രാജ്യത്ത് കിട്ടാത്ത ഭക്ഷണങ്ങളൊക്കെ, പഴവർഗങ്ങളൊക്കെ ആ ഘട്ടത്തിൽ കിട്ടിയിരുന്നു. ഇതൊക്കെ എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചു സക്കരിയ നബി. മഹദി പറഞ്ഞു, ഇതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ്, എൻ്റെ റബ്ബ് തന്നതാണ്. അപ്പോൾ വലിയ കറാമത്ത് അവിടെ നേരിട്ട് കാണുകയാണ്. ഈ കറാമത്ത് കണ്ടിട്ടും സക്കരിയ നബി എന്നാ പിന്നെ, ഇത്ര കറാമത്തുള്ള ബീവിയല്ലേ, എനിക്കൊരു കുട്ടിയെ തരണം ബീവിയേ എന്ന് പറഞ്ഞിട്ട് മറിയമ്മയോട് പ്രാർത്ഥിച്ചോ? ഇല്ല, നേരെ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനക്കും ഉത്തരം കിട്ടി, സന്തോഷവാർത്ത അറിയിച്ചു അല്ലാഹു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സഹിച്ച പ്രവാചകന്മാരെ ചരിത്രം ഖുർആൻ പഠിപ്പിക്കുമ്പോൾ കുട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുപ്പിവള തൊട്ടി കെട്ടാൻ പോവുക. ഈ സമൂഹം പുതിയാപ്പിളനെ കിട്ടാൻ വേണ്ടിയിട്ട് കുപ്പിവള കെട്ടാൻ പോവുക. നിങ്ങൾ ആലോചിച്ച് നോക്കി സമൂഹത്തിൻ്റെ അവസ്ഥ. ഇനി നമുക്ക് ആ ജാറം കാണാം. ഏത് ജാറം? പുഞ്ചയിൽ ജാറം. ആ ജാറം ഒന്ന് നിങ്ങൾ ആദ്യം കാണാം. ഇതാണ് പുഞ്ചയിൽ ജാറം എന്ന് അറിയപ്പെടുന്ന മഖാം ഷെരീഫ്. തൊട്ടടുത്ത് മഖാമിൻ്റെ തൊട്ടടുത്ത് കാണുന്ന വലിയ കാഞ്ഞിരമരത്തിൻ്റെ അടിയിലാണത്രേ മഹാനവറുകളുടെ ഉമ്മയുടെ മഖാം ഉള്ളത്. മരം വലുതായി വളർന്നു വന്നപ്പോൾ മഖാം അതിൻ്റെ അടിയിൽ പെട്ടു എന്നാണ് നാട്ടുകാർ ഞങ്ങളോട് പറഞ്ഞത്. വീഡിയോയിൽ കാണുന്നത് പോലെ ചെറിയ തൊട്ടിലുകൾ ഇവിടെ കൊണ്ടുവന്ന് തൂക്കിയിട്ടത് നമുക്ക് കാണാം. അതുപോലെ കുപ്പിവളകളും. മറ്റൊരു കാര്യം നാട്ടുകാർ പറഞ്ഞത്, ഈ മഖാമിൽ സ്ഥിരമായി
പാമ്പുകളുടെ സാന്നിധ്യം ഉണ്ട് എന്നാണ്. പലരും മക്കാമിൽ നിന്നും പരിസരത്തു നിന്നും പാമ്പുകളെ കണ്ടിട്ടുമുണ്ട്. ഞങ്ങൾ ഇവിടെ സിയാറത്തിനെത്തിയപ്പോൾ തന്നെ ഒരു സഹോദരൻ അദ്ദേഹം കണ്ട കാര്യം ഞങ്ങളോട് പറഞ്ഞു. ഒരു ദിവസം അദ്ദേഹം മക്കാമിലേക്ക് കയറുന്ന ആ പടിയുടെ മുമ്പിൽ തന്നെ ഒരു വലിയ പാമ്പിനെ കാണുകയും ആ പാമ്പ് മക്കാമിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത രൂപത്തിൽ തടസ്സമായി നിന്നപ്പോൾ ഞാൻ ഉപ്പാപ്പയുടെ അടുത്തേക്ക് വന്നതാണ് എന്ന് ആ മനുഷ്യൻ ആ പാമ്പിനോട് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പാമ്പ് അവിടെ നിന്നും മാറി മറ്റൊരു ഭാഗത്തേക്ക് പോയ ഒരു കഥ, ഒരു അനുഭവം ഞങ്ങളോട് പറഞ്ഞു തന്നു. ഇപ്പൊ ജാറും നിങ്ങൾ കണ്ടല്ലോ, എന്താണ് അവര് ഇവിടെ ഉമ്മാടെ കബറ് മരത്തിന്റെ അടിയിലാണ്. ഇവിടെ ഏതെങ്കിലും ഒന്ന് കിട്ടിയാ മതി, മരമാണെങ്കിൽ കാഞ്ഞിര മരമാണെങ്കിൽ വലിയ മരമാണ്, അത് മൊത്തം പട്ടിട്ട് മൂടാൻ പറ്റുന്ന നടക്കൂല. അങ്ങനെ ഇവർക്കും അറിയാം, അത് വലിയ കട കണ്ട തന്നെ അറിയില്ലേ, വലിയൊരു മരമാണ്, അതിനെ മൊത്തം പോയി തലപ്പ് മുതലേ പട്ടിട്ട് മൂടാൻ പറ്റുമോ? മൂടാൻ പറ്റൂല. അപ്പൊ പിന്നെ മകന്റെ ജാറങ്ങളെ എടുത്തു, ഏതായാലും ഉമ്മപ്പയിന്റെ അടിയിലാണല്ലോ, അതിന്റെ മുകളിലാണെങ്കിൽ മരമാണ്, മരം മൊത്തം മൂടാൻ നമുക്ക് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോ കിട്ടിയത് കിട്ടി, തൊട്ടടുത്തുള്ളത് പിന്നെന്താ, പിന്നെ മകന്റെ ജാറാണ്. അപ്പൊ മകന്റെ ജാറങ്ങൾ എടുത്തു, പിന്നെ കുപ്പിവളിയായി, ഏ തൊട്ടിലായി. അതല്ല, ഈ ജാറത്തിലേക്ക് ഒരാൾ കേറി വന്നു. കേറി വന്നപ്പോ ഹേ, അവിടെ സ്റ്റെപ്പിന്റെ അവിടെ പാമ്പ്. അതിപ്പോ വയലിന്റെ നടുവിലാണ്, പാമ്പില്ലാത്ത രാജ്യം എവിടെയുള്ളത്? എവിടെയാ പാമ്പില്ലാത്തത്? അവിടെ പിന്നെ പാടത്താണല്ലോ ഈ സാധനം, പാടത്തിന്റെ വയലിന്റെ ഒത്ത് നടക്ക്. അവിടെ പാമ്പ് ഇടജന്തുക്കളൊക്കെ സാധനം എല്ലാം ഉണ്ടാവുന്നതാണ്. അപ്പൊ അപ്പോഴേക്കത് കറാമത്ത്, അതായത് കേറി ചെല്ലുമ്പോഴേക്ക് സ്റ്റെപ്പിന്റെ അവിടെ പാമ്പിനെ കെടുക്കുകയാണ് സെക്യൂരിറ്റി ആയിട്ട്. ഇയാൾ അവിടെ കാണാൻ വേണ്ടി ചെന്നപ്പോ പാമ്പ് അവിടെ കെടുക്കുക, കിടക്കാൻ സമ്മതിക്കണില്ല. അപ്പോ പറഞ്ഞു, ഞാൻ ഉപ്പാപ്പാടെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞപ്പോ സെക്യൂരിറ്റി വാതിൽ തുറന്നു കൊടുത്തു എന്നാണ് പറയണേ. അതായത് ഈ പാമ്പ് അവിടുന്ന് മാറിപ്പോയി. ഇതൊക്കെയാണ് ഇവര് കറാമത്തായിട്ട്. അപ്പൊ അവിടെ അവിടെയുള്ള തന്നെ അടുത്തറല്ല, പിന്നെ തൊപ്പും തൊങ്ങലൊക്കെ വെച്ച് സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണ്ടേ? ഈ ജാറും എന്തായാലും അവിടെ കെട്ടിപ്പോക്കി, അവിടെ നേർച്ചയും കാര്യങ്ങളൊക്കെ ആയി. കുപ്പിവളകളും തൊട്ടികളും തൊട്ടിയൊക്കെ അവിടെ കെട്ടാൻ തുടങ്ങിയ പിന്നെ അത് ജനങ്ങൾക്ക് ഇത് അറിയണം, എന്തെങ്കിലും കറാമത്ത് വേണ്ടേ? അപ്പോ പാമ്പ് എന്ത് ചെയ്യ, പാമ്പുണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്യ, കാണിക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഈ സമൂഹത്തിന്റെ അവസ്ഥ. ഇങ്ങനെയുള്ള വ്യാജ കറാമത്തുകളും വ്യാജ കെട്ട് കഥകളുമായി ഈ സമൂഹത്തിനെ ചെറുക്കിലേക്ക് നയിക്കുന്നവര് നാളെ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. ഒരു തർക്കമില്ല ആ വിഷയത്തില്, ഒരു സംശയവും വേണ്ട. പ്രിയമുള്ള ജനങ്ങളെ, നിങ്ങളെ അള്ളാഹു അല്ലാതെ ആരോടൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചോ അവരൊന്നും നിങ്ങളെ സഹായിക്കില്ല, നിങ്ങൾക്ക് ഉപജീവന മാർഗം അവർ തരില്ല. നിങ്ങളുടെ കാര്യം നാളെ പരലോകത്ത് നിങ്ങൾക്കെതിരെ അവർ തിരിയും. അവർ നിങ്ങളെ ചൂണ്ടിയിട്ട് പറയും, അള്ളാഹുവേ നിനക്ക് പുറമേ ഞങ്ങൾ ഇവരോടൊക്കെയാണ് പ്രാർത്ഥിച്ചത് എന്ന്. അപ്പോ നിങ്ങളിപ്പോ ജാറത്തിൽ പോയി പ്രാർത്ഥിക്കുക, തങ്ങന്മാർ പ്രാർത്ഥിക്കുക, അവിടെ പോയിട്ട് അള്ളാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവര് പറയും നുണ പറയാണ് എന്ന്. ആരോട്? റബ്ബിനോട്. റബ്ബ് ഇവർ നുണ പറയാണ് എന്ന് പറയും, കൈയൊഴിയും. അതുകൊണ്ട് ഒരു ഒന്നും അവർ നിങ്ങൾക്ക് ലഭിക്കില്ല. പിന്നെ മരിച്ചവർക്ക് കബർ സിയാറത്ത് ചെയ്യാം, അതിപ്പോ ആരും തർക്കമുള്ള വിഷയമല്ല അത്. അത് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മരണപ്പെട്ടു എന്നുണ്ടെങ്കിൽ, മരിച്ച മയ്യത്ത് അതിനുള്ളിലുണ്ടെങ്കിൽ. ഇപ്പം ഒട്ടുമിക്ക ജാറത്തിലും ആളില്ല, കാരണം മൺകൂനകളാണ്. ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പോ മൊത്തത്തിൽ ജീവിത മാർഗമാണ് ഇപ്പൊ അത്. ഒരു ചാക്ക് സിമെന്റ്, ഒരു അഞ്ചോ ഒരു 10-25 കട്ട അല്ലെ, വെട്ടുകല്ലാണെങ്കിൽ 10-25 കട്ടയും ഒരു ചാക്ക് സിമെന്റും, അതാണ് കുറച്ച് മുതൽ അത് ഇത് കെട്ടിണ്ടാക്കാൻ. ഇതാണ് കെട്ടിന്ന് കണ്ടാ പിന്നെ പട്ടും തീരൊക്കെ ആൾക്കാർ കൊണ്ടുവന്നോളോ, അതൊക്കെ അതിന് മുകളിലിട്ടോലും. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് പൊതുജനങ്ങൾ കിട്ടും. പിന്നെ പൈസ രണ്ട് മൂന്ന് പെട്ടികളും നാല് ഭാഗത്തും, അതായത് ഇങ്ങോട്ട് ജാറത്തിൽ കടക്കുന്ന ഒരു പെട്ടി, ഹത്തമിന്റെ പെട്ടി, ഹദ്ദാദി പെട്ടി, ബദരിങ്ങളെ പെട്ടി, പിന്നെ മക്ബറിലെ പെട്ടി, നേർച്ചപ്പെട്ടി,
ഇങ്ങനെയുള്ള കുറേ പെട്ടികൾ അതൊക്കെ വെച്ച് ഇതൊക്കെ മൊത്തം എന്താണ് എല്ലാ പെട്ടിയും ഒരുമിച്ച് കൂട്ടി ഈ പെട്ടിയിലേക്ക് മുണുങ്ങാന്ന് മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം. എന്തോ ആവട്ടെ, ഇതൊക്കെ തന്നെയാണ് സമൂഹം നടക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് അവസാനിക്കുന്നില്ല, ഇനിയും ഇതിന്റെ ഭാഗങ്ങളായിട്ട് വരും. ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്ന അവസ്ഥകളാണ്, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം. ഈ വക ജനങ്ങളെ ചൂഷണം ചെയ്യുക, സാധുക്കളായ ജനങ്ങൾ ഇവരുടെ ഈ പ്രചരണം കേട്ടിട്ട് അങ്ങോട്ട് പോവുകയാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.